നമസ്കാരം, എല്ലാവർക്കും ആയുർടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. പ്രസവരക്ഷയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തന്നെ പിരിമുറുക്കം ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ കുറച്ചു കാലം. അപ്പോൾ ഈ സമയത്ത് എന്തെല്ലാം രീതിയിലുള്ള കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രസവരക്ഷയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ആഹാരക്രമമാണ്, അതുപോലെ തന്നെ ഔഷധങ്ങൾ, പിന്നെ വരുന്നത് പ്രസവക്കുളി, നമ്മൾ വേദുകുളി എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രസവക്കുളിയെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് മിക്കവാറും പേർക്ക് ഇപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞുള്ളവർക്കാണെങ്കിൽ അവരുടെ സ്റ്റിച്ചൊക്കെ ഉണങ്ങുന്നത്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിയുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യാവുന്നത്. അതേസമയം സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിലും അവരുടെ മുറിവുകളൊക്കെ ഉണങ്ങിയതിൻ്റെ ശേഷമാണ് എപ്പോഴും എണ്ണ തേച്ച് കുളിയൊക്കെ നല്ലത്. കാരണം നമ്മൾ ചിലപ്പോൾ എണ്ണയൊക്കെ ആ സ്റ്റിച്ചിൻ്റെ ഇടയിലൊക്കെ കയറി അത് പഴുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അത് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ എണ്ണ തേച്ച് കുളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്ക് ഏറ്റവും നല്ലത് ധന്വന്തരം കുഴമ്പാണ്. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ തന്നെ ധന്വന്തരം കുഴമ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ധന്വന്തരം കുഴമ്പും ധന്വന്തരം തൈലവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചേരുവകളിലൊക്കെ തന്നെ ഒരുപോലെയാണ്, എന്നിരുന്നാലും ധന്വന്തരം കുഴമ്പിൽ ആവണക്കെണ്ണയും അതുപോലെ തന്നെ നെയ്യും ചേർന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധന്വന്തരം കുഴമ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ധന്വന്തരം കുഴമ്പ് പല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് ശരീരത്തിൽ വേദനകൾ, അതുപോലെ തന്നെ ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ബലാതൈലവും ഉപയോഗിച്ചിട്ട് ധന്വന്തരം ഓയിലും അതുപോലെ തന്നെ ബലാതൈലവും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതേസമയം സന്ധികളിലും പേശികളിലൊക്കെ വേദന ഉള്ള കേസിലാണെങ്കിൽ കൊട്ടൻ ചുക്കാദി ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ടും ധന്വന്തരം കുഴമ്പ് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു കേസ്, ചിലർക്ക് കഴുത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിലാണെങ്കിൽ നാൽപ്പാമരാതി ഓയിലായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതും തന്നെ വർണ്ണ ഗുണമുള്ള ഒരു ഓയിലാണ് നാൽപ്പാമരാതി. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ അവസ്ഥ അനുസരിച്ചിട്ട് പല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ധന്വന്തരം തൈലം ഉപയോഗിക്കാം. നമുക്ക് തലയിൽ ഉപയോഗിക്കാനായിട്ട് ഒന്നുകിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഉരുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നീരിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണയിൽ കുരുമുളക് അല്ലെങ്കിൽ ഒരു ചെറിയ വെറ്റിലെ തണ്ടൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിച്ച് വരുന്നതെന്ന് വെച്ചാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എണ്ണ തേച്ച് ശരീരത്തിൽ എണ്ണ തേച്ച് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം കുളിക്കാം. അപ്പോൾ കുളിക്കാനായിട്ടുള്ള വെള്ളത്തിൽ നാൽപ്പാമര കൂട്ട്, അതുപോലെ തന്നെ രാമച്ചുമൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഔഷധ ചെടിയുടെ ഇലകൾ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ വാദംകൊല്ലി ഇല, അതുപോലെ തന്നെ പ്ലാവില ഉപയോഗിക്കാം. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, ഇതൊക്കെ കൂടിയിട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് അതൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് ദേഹത്തൊഴിച്ച് കുളിക്കാം. പിന്നെ ശരീരത്തിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ സന്ധികളിൽ വേദന, പേശികളിൽ വേദന, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും നടുവേദനയൊക്കെ. അപ്പം അങ്ങനെ കൂടുതൽ വേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് ഈ ഒരു വെള്ളം കുറച്ചധികം ചൂട് കൊടുക്കണേ തന്നെ നമ്മൾ അതിൽ തുണി മുക്കി പിഴിഞ്ഞ് ചൂട് പിടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വളരെയധികം തിളച്ച വെള്ളം മേലൊഴിക്കുന്ന അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ശരീരത്തിന് സഹിക്കാനാവുന്ന ചൂടുള്ള വെള്ളം അതിൽ കുളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലർക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന് കുഴപ്പമുണ്ടാവില്ല. അതേസമയം അത് തന്നെ വേറെ ചിലർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് അത് വെച്ച് പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ചൂട് വെള്ളത്തിൽ കുളിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എണ്ണ തേച്ച് കുളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് എണ്ണ തേച്ച് കുളി നല്ലതാണ്. അതുകൊണ്ട് തന്നെ പാലുൽപാദനം കൂടാനായിട്ട് സഹായിക്കും. നല്ല ഉറക്കം കിട്ടാനായിട്ട്, നമുക്ക് സന്ധികളിലും പേശികളിലൊക്കെ വേദന ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട്, മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ തന്നെ ഉന്മേഷം തരാനായിട്ടൊക്കെ ഈ ഒരു എണ്ണ തേച്ച് കുളി വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് തലയിൽ താളികളൊക്കെ ഉപയോഗിക്കാം. വെള്ളിയിലത്താളി, പാടത്താളി, ചെമ്പരത്തിത്താളി, അങ്ങനെയുള്ള താളികൾ ഉപയോഗിച്ചിട്ട് തല കഴുകുന്നത് നല്ലതാണ്. കുളി കഴിഞ്ഞാൽ അടുത്തതായിട്ട് വയറമർത്തി തുണി കൊണ്ട് കെട്ടാം. അപ്പോൾ അത് കുറച്ച് പരത്തി കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക. നടുവിൽ മാത്രമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ മുകളിലും താഴെയുള്ള ആ ഒരു പേശികൾ തൂങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പരത്തി തുണിയോ അല്ലെങ്കിൽ സ്റ്റൊമക് ബൈൻഡേഴ്സോ വെച്ചിട്ട് കെട്ടാം. വളരെയധികം അമർത്തി വലിഞ്ഞ് മുറുക്കി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ടൈറ്റായിട്ട് വയറമർത്തി കെട്ടുക. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞ് ചെറിയ രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. ഭാരം എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ കുറച്ച് കാലങ്ങളിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക, എണ്ണ തേച്ച് കുളിയിൽ അല്ലെങ്കിൽ വേദുകുളിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ പൊതുവേ പ്രസവരക്ഷയുടെ കേസിൽ വരുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, വെള്ളം കുടിക്കരുതെന്ന് പറയും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മസിലൊക്കെ ലൂസിനായതുകൊണ്ട് വയറ് ചാടാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് എന്നാണ്
കേട്ടിട്ടുള്ളത്. പക്ഷേ പ്രസവശേഷം എന്നല്ല, എല്ലാ സമയത്തും നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് പ്രസവശേഷം നമ്മൾ വേണ്ട രീതിയിൽ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് UTI പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെയൊക്കെ തന്നെ മൂത്രത്തിൽ കൂടെ പുറത്തു കളയുന്നത്. അപ്പോൾ വെള്ളം കുടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞതിൻ്റെ ശേഷമാണെങ്കിൽ നമ്മുടെ പാലുൽപാദനത്തിന് നമ്മൾ ധാരാളം വെള്ളം കുടിച്ചാലാണ് നല്ലോണം പാല് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കുടിക്കണം. പക്ഷെ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കരുത്. 2-3 ഗ്ലാസ് വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത് പല നേരങ്ങളിലായിട്ട്. ഇനി അടുത്തതായിട്ട് പ്രസവരക്ഷയിൽ വരുന്നത് പ്രസവശേഷം സ്ത്രീകൾ പാലിക്കേണ്ട ആഹാരക്രമം, അതുപോലെ തന്നെ കഴിക്കാവുന്ന ആയുർവേദ മരുന്നുകളെ കുറിച്ചിട്ടാണ്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. 1-2 പേര് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.